എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിഷ. ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെയ്യങ്ങളിൽ ഏറ്റവും സൗന്ദര്യമുള്ള മുച്ചിലോട്ട് ഭഗവതി തെയ്യത്തിൻ്റെ മ്യൂറൽ ചിത്രമാണ് ഞാൻ ഇന്ന് വരയ്ക്കുന്നത്. രണ്ട് വീഡിയോ ആയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ സ്കെച്ചിങ്ങും റെഡ് ഔട്ട്ലൈനും ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക, എന്നാലേ സ്കെച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാവുകയുള്ളൂ. കേരളത്തിൽ ഉത്തര മലബാറിൽ കെട്ടിയാടപ്പെടാറുള്ള തെയ്യങ്ങളിൽ വാണിയ സമുദായക്കാരുടെ കുലദൈവവും പരദേവതയുമാണ് മുച്ചിലോട്ട് ഭഗവതി. തെയ്യങ്ങളിൽ ഏറെ സൗന്ദര്യമുള്ള ഒരു തെയ്യമാണ് മുച്ചിലോട്ട് ഭഗവതി. ശാന്ത സ്വരൂപിണി ആയതിനാൽ ചടുലമായ ചലനവും വാക്കും ഈ തെയ്യത്തിനില്ല. സർവാലങ്കാര വിഭൂഷിതയായി സുന്ദരിയായി നവവധു പോലെയാണ് ഈ തെയ്യം ഭക്തർക്ക് മുന്നിലെത്തുക. ഭഗവതിയെ കാണുന്നത് തന്നെ ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. സമുദായ ഭേദമന്യേ ഉത്തര കേരളത്തിൽ പരക്കെ ആരാധിക്കപ്പെടുന്ന മുച്ചിലോട്ട് ഭഗവതിയെ അതേ രൂപത്തിൽ കണിയാൽ ഭഗവതി എന്നും ചെറിയ രൂപവ്യത്യാസത്തിൽ ഈഴാല ഭഗവതി, മഞ്ഞളാമ്മ എന്നീ പേരുകളിലും ആരാധിച്ചു വരുന്നു. മുച്ചിലോട്ട് ഭഗവതിയെ മുച്ചിലോട്ട് തായ് എന്നും മുച്ചിലോട്ട് അച്ചി എന്നും മുച്ചിലോട്ട് അമ്മ എന്നും മുച്ചിലോട്ട് പോതി എന്നും വിളിക്കാറുണ്ട്. ഭഗവതിയുടെ മുഖത്തെഴുത്ത് കുറ്റിശങ്കും പ്രാക്കും എന്നാണ് അറിയപ്പെടുന്നത്. വലിയ മുടി വച്ച് ആടുന്ന തെയ്യങ്ങൾക്കാണ് പ്രാക്കെഴുത്ത് എന്ന പേരിലുള്ള മുഖത്തെഴുത്ത് വേണ്ടത്. മുഖാലങ്കാരത്തെ മുഖത്ത് തേപ്പ്, മുഖത്തെഴുത്ത് എന്നീ രണ്ട് രീതിയിലാണ് നിർവഹിക്കുന്നത്. ഇളം ചുവപ്പ് നിറത്തിലുള്ള മുഖത്തിൽ കടും ചുവപ്പ് മഷി കൊണ്ട് അലങ്കാരങ്ങൾ വരച്ചു ചേർത്തതാണ് ഭഗവതിയുടെ മുഖത്തെഴുത്ത്. അരിച്ചാന്ത്, മഞ്ഞൾ, കടും ചുവപ്പ് മഷി, മനയോല, ചായില്യം മുതലായവയാണ് തേപ്പിനും എഴുത്തിനും ഉപയോഗിക്കുന്നത്. മുച്ചിലോട്ട് ഭഗവതിയുടെ രൂപഘടന ആകാശം, ഭൂമി, സമുദ്രം എന്നിവയുടെ സങ്കലനമായാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ആകാശത്തിൽ മഴവില്ല് വളഞ്ഞ രീതിയിൽ കാണുന്നത് പോലെ വൃത്താകൃതിയിലാണ് ഭഗവതിയുടെ തിരുമുടി സങ്കല്പിച്ചിട്ടുള്ളത്. തെയ്യത്തിൻ്റെ തലയ്ക്കു മുകളിൽ വരുന്ന അലങ്കാരത്തെയാണ് തിരുമുടി എന്ന് പറയുന്നത്. തിരുമുടി ആകാശമായും ദേഹം ഭൂമിയായും ഉടയാടകൾ സമുദ്രമായും സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നു. മഴ പെയ്യുന്ന സങ്കല്പമായിട്ടാണ് തിരുമുടിയിൽ കാണുന്ന തെച്ചിമാലയെ ഉപയോഗിച്ചിരിക്കുന്നത്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയുമാണ് ഉടയാടയിൽ അലങ്കരിച്ചു വച്ചിരിക്കുന്നത്. തിരുമുടിയിൽ കാണുന്ന സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും നിഴലുകൾ സമുദ്രത്തിൽ കാണുന്നതായാണ് സങ്കല്പം. ഉടയാടകൾ സമുദ്രമാണെന്നാണല്ലോ വിശ്വാസം. ഉടയുടെ പിൻഭാഗത്ത് കാണുന്ന വസ്ത്രം താമരയെയും പുഷ്പത്തെയും സങ്കല്പിച്ചുള്ളതാണ്. എട്ട് കൈകളോടുകൂടി സമുദ്രത്തിലെ താമരയിലിരിക്കുന്ന ഭഗവതിയുടെ രണ്ട് കൈകളിൽ കത്തിജ്വലിക്കുന്ന തീപന്തം പിടിച്ചിരിക്കുന്നു. അന്ധതയിലും അലസതയിലും ഉഴലുന്നവർക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു നൽകാൻ വേണ്ടിയാണ് ഇതെന്നാണ് വിശ്വാസം. ശത്രുനിഗ്രഹത്തിനായി രണ്ട് കൈകളിൽ ഖേടകവാളും പരിചയും പിടിച്ചിരിക്കുന്നു. അന്നപൂർണേശ്വരി ഭാവത്തിൽ ഒരു കൈയിൽ മുറവും മറ്റൊരു കൈയിൽ തൃശൂലവും പിടിച്ചിരിക്കുന്നു. മനുഷ്യരുടെ വ്യാധികളെ അകറ്റുവാനായി ഒരു കൈയിൽ കനകരത്നപ്പൊടി പിടിച്ചിരിക്കുന്നു. ഇങ്ങനെ അഭയവരദാന തൽപരയായി ഭക്തജനങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ട് നിൽക്കുന്നതായിട്ടാണ് ഭഗവതിയെ കാണുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാര രൂപിണിയായി ബ്രഹ്മവൈഷ്ണ ശൈവ ഭാവങ്ങളുടെ ആദരണീയമായ സങ്കല്പം തിരുമുടിയിലും കാണാം. തിരുമുടിയിൽ കാണുന്ന സ്വർണവർണം മഹാലക്ഷ്മിയായും വെളുത്തവർണം സരസ്വതിയായും കറുപ്പ് വർണ്ണം മഹാകാളിയായും സങ്കല്പിച്ചുകൊണ്ടുള്ളതാണ്. ഇടയിൽ കാണുന്ന സർപ്പങ്ങളിൽ വലത് ഭാഗത്തേക്ക് ശ്രീ അനന്തനും ഇടത് ഭാഗത്തേക്ക് കാർക്കോടകനുമാണ്. ശുംഭനിശുംഭന്മാരുടെ വധത്തിന് ചൊല്ലുന്ന സമയത്ത് എല്ലാ ദേവന്മാരും അവരവരുടെ ആയുധവും ശക്തിയും കൊടുത്തപ്പോൾ ശ്രീ പരമേശ്വരൻ
രണ്ടു വില്ലായി കൊടുത്തതാണ് ഈ രണ്ട് സർപ്പങ്ങളെയും. ഇവയെല്ലാം ശത്രു സംഹാര ഭാവങ്ങളായി കാണുന്നു. ഭഗവതിയുടെ തോറ്റം പാട്ടുകളിൽ ഈ രൂപവർണ്ണന വിശദമായി കേൾക്കാം. കാസർഗോഡ് പെരുതണ മുതൽ വടകര വൈക്കലശ്ശേരി വരെ 108 മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രങ്ങളുണ്ട്. ഇതിൽ ആദ്യ മുച്ചിലോടായി കണക്കാക്കുന്നത് കരിവള്ളൂർ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രമാണ്. കാസർഗോഡ് ജില്ലയിലെ മിക്ക മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രങ്ങളിലും രക്തചാമുണ്ടി തെയ്യത്തെയും കെട്ടിയാടുന്നുണ്ട്. ദേശഭേദമനുസരിച്ച് മറ്റു തെയ്യക്കോലങ്ങളും മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രങ്ങളിൽ കെട്ടിയാടുന്നുണ്ട്. തുലാം 10 ശേഷമാണ് വടക്കൻ കേരളത്തിൽ തെയ്യം എന്ന പ്രാർത്ഥനാ കലാനുഷ്ഠാനത്തിൻ്റെ നാളുകൾ തുടങ്ങുന്നത്. ദൈവം എന്ന വാക്കിൻ്റെ ഗ്രാമ്യരൂപമാണ് തെയ്യം എന്നാണ് പറയപ്പെടുന്നത്. ചെണ്ടമേളത്തിൻ്റെ ലഹരിയിൽ വെള്ളോട്ട് ചിലമ്പണിഞ്ഞ തെയ്യങ്ങൾ കാവിൻ്റെ മുറ്റത്ത് ഉറഞ്ഞാടുമ്പോൾ അത് കാണുന്നവരിൽ ജനിക്കുന്നത് വിവരണാതീതമായ ഒരു ആനന്ദമാണ്. തുലാം മാസം മുതൽ ഇടവപ്പാതി വരെയാണ് തെയ്യാട്ടക്കാലം. 10 ഉദയത്തോടെ പടി തുറക്കുന്ന തെയ്യക്കാവുകൾ ഓരോന്നും പണ്ടേ നിശ്ചയിച്ചു വെച്ച തീയതികളിൽ കളിയാട്ടത്തിന് തിരുമുറ്റമൊരുക്കും. കാവും കാവിലെത്തിച്ചേരുന്ന ഭക്തന്മാരും തെയ്യവുമെല്ലാം പരസ്പരം ഇഴുകിച്ചേരുന്ന അനിർവചനീയമായ ഒരു അന്തരീക്ഷത്തിൽ മാത്രമാണ് തെയ്യം എന്ന അനുഭൂതി അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുന്നത്. തെയ്യാട്ടം അരങ്ങേറുന്ന സങ്കേതങ്ങളെ പൊതുവെ കാവുകൾ എന്നാണ് വിളിച്ചു വരുന്നത്. നാഗക്കാവുകളും അമ്മദേവക്കാവുകളും മറ്റെല്ലായിടത്തും കാണാമെങ്കിലും തെയ്യങ്ങൾ കുടികൊള്ളുന്ന കാവുകൾ വടക്കൻ കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. താന്ത്രികാരാധന വിധിപ്രകാരം പണിതീർക്കപ്പെടുന്ന ക്ഷേത്രങ്ങളുടെ മാതൃകയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു ഘടനയാണ് തെയ്യക്കാവുകൾക്ക്. കാവിലെ പള്ളിയറയിൽ സദാ നിറഞ്ഞു കത്തുന്ന ദീപവും അതിനരികിൽ പള്ളിപീഠവും പീഠത്തിൽ വിരിച്ചിട്ട പട്ടിന്മേൽ ഓരോ ദൈവത്തിൻ്റെ സങ്കല്പത്തിലുള്ള തിരു ആയുധങ്ങളും ഭക്തി പുരസരം വെച്ചിട്ടുണ്ടാവും. മുച്ചിലോട്ട് ഭഗവതിയെ കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട്. അതെല്ലാം അടുത്ത വീഡിയോയിൽ വിശദമാക്കാം. അടുത്ത വീഡിയോയിൽ തെയ്യത്തിൻ്റെ പെയിന്റിംഗ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ, സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. താങ്ക് യു.